Namaskaram, I am Dr. Nishin Nathil, consultant nephrologist, SUT Hospital, Patna. Ella varsham March masathe randamathe Thursday, nammal World Kidney Day ayittu celebrate cheyyanundu. So, ee varsham March 9th ilana World Kidney Day. Appo ella varsham kidney day oru theme undavum. So, ee varshathe theme ennu parayunnathu preparing for the unexpected and supporting the vulnerable. So last 2 years all over the world for unexpected events നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന പോലെ കോവിഡ് 19 പാൻഡമിക് തന്നെയാണ്. അത് നമ്മുടെ ജീവിതം തന്നെ മാറ്റി മറിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ പാൻഡമിക് തുടങ്ങുന്ന സമയത്ത് ബിക്കോസ് അൺഎക്സ്പെക്ടഡ് ഡിസാസ്റ്റർസ് ഇവന്റ് എന്ന് തന്നെ പറയാം. അപ്പോൾ ആ സമയത്ത് നമുക്കെല്ലാം അറിയാവുന്നത് പോലെ ഈ കിഡ്നി ഡിസീസ് എസ്പെഷ്യലി ഡയാലിസിസ് ഉള്ള പേഷ്യൻസിന് ഉണ്ടായ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ന്യൂസിലൂടെ എല്ലാം കേട്ടിട്ടുണ്ട്. ഡയാലിസിസ് യൂണിറ്റ്സ് ഷട്ട് ഡൗൺ ചെയ്യുന്നു, സ്റ്റാഫിനോ രോഗികൾക്കോ അസുഖം വന്നു കഴിഞ്ഞാൽ യൂണിറ്റ് ഫങ്ഷൻ ചെയ്യുന്നു, അങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. സോ അങ്ങനെയുള്ള അൺഎക്സ്പെക്റ്റഡ് ഇവൻസിൽ ഹൗ ടു പ്രിപ്പയർ ഫോർ ദാറ്റ്, അങ്ങനെ ഒരു ചിന്തയാണ് ഈ വേൾഡ് കിഡ്നി മുന്നോട്ട് വയ്ക്കുന്നത്. ഡയാലിസിസ് പേഷ്യൻ ഫോർ എക്സാമ്പിൾ ഡയാലിസിസ് പേഷ്യൻസിനാണെങ്കിൽ തുടർ ഡയാലിസിസ് കണ്ടിന്യൂ ചെയ്യേണ്ടത്, സോ ഇറ്റ് ഇസ് എ ലൈഫ് സേവിങ് പ്രൊസീജിയർ പോലും അത് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. വാട്ട് എവർ ഹാപ്പൻസ് ലൈക്ക് ടർക്കിയിൽ സംഭവിച്ചതുപോലെ ഒരു പെട്ടെന്ന് ലോകത്ത് വയ്ക്കുക, അല്ലെങ്കിൽ ഉക്രൈനിലെ വോർ, അപ്പോൾ സോ വാട്ട് എവർ ഹാപ്പൻസ് ദേ ഹാവ് ടു കണ്ടിന്യൂ ദ ഡയാലിസിസ്. സോ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്കൊരു പോളിസി മുന്നോട്ട്, അതായത് ഇവൻറ്റ് വന്നതിന് ശേഷം അതിന് മുന്നേ ഒരു പോളിസി പ്രിപ്പയർ ചെയ്ത് വയ്ക്കാം എന്നുള്ള ഒരു തോട്ടാണ് ഈ കിഡ്നിയുടെ മുന്നോട്ട് വയ്ക്കുന്നത്. രണ്ടാമത്തത് സപ്പോർട്ടിങ് ദ വൾനറബിൾസ്. സപ്പോർട്ടിങ് ദ വൾനറബിൾസ് മീൻസ് ഞാൻ പറഞ്ഞത് ഡയാലിസിസ് ിലേക്ക് പോയ പേഷ്യൻസ് എല്ലാം ഈ കിഡ്നി രോഗം കാര്യമായിട്ടുള്ള കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു മെഡിക്കൽ കെയർ വേണ്ടി വരുന്ന ആൾക്കാരിൽ ഹൗ ടു സപ്പോർട്ട് ദം, എസ്പെഷ്യലി കോവിഡിൻ്റെ സമയത്തൊന്നും നമുക്ക് ഓഫീസൊക്കെ റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ആൾക്കാർ ഹോസ്പിറ്റലിൽ വരാൻ സാധിച്ചിരുന്നില്ല, പല ഇൻസൻസും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, ലൈക്ക് ഹൗ ടു അവരുടെ അവരുടെ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ പോലും ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, ഇങ്ങനെയൊക്കെയുള്ള തോട്ട്സാണ് ഈ വോൾ കിഡ്നിയുടെ മുന്നോട്ട് വയ്ക്കുന്നത്. സോ ലെറ്റ്സ് ഓൾ കം ടുഗദർ ടു ഹെൽപ് ദ വൾനറബിൾ പീപ്പിൾ ആൻഡ് പ്രിപ്പയർ ഫോർ ദ അൺഎക്സ്പെക്ടഡ്.